അപ്പോൾ ഒളിമ്പിയ അൽ കറിയ വില്ലേജ് ഒളിമ്പിക്സ് നടന്നു അല്ലേ വില്ലേജ് ഒളിമ്പിക്സ് നടന്നതിന് ശേഷം ഇവിടെ നമുക്ക് പുതിയ ഇവിടെ ഒരു ഹുനാഖ സൂറത്തു സഹൈഫ ഇവിടെ ഒരു പത്രത്തിൻ്റെ ചിത്രമാണ് അല്ലേ മൈസ്മുൽ അ സഹൈഫ ഔൽ ജരീദ പത്രത്തിൻ്റെ സൗത്തുൽ ഉൽ ഖറിയ എന്നാണ് പത്രത്തിന് പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ മലയാളം പത്രങ്ങളിൽ ഇപ്പം വായിച്ചു നോക്കൂ പാണ്ടിക്കാട് പഞ്ചായത്ത് തല എൽ പി സ്കൂൾ കായികമേള പൂക്കുത്ത് ജി എൽ പി സ്കൂളിൽ നടന്നു പതിനാഴ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള മുന്നൂറോളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ പി സുനീർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം വി മജീദ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുറ്റിയേരി അബ്ദുൽ നാസർ പ്രധാന അധ്യാപിക കെ വി മാധവിക്കുട്ടി പി ടി എ പ്രസിഡന്റ് ടി കെ റഹ്മത്തുള്ള എം ടി എ പ്രസിഡന്റ് സമീറ യു രാജേഷ് കെ സുധാ പി രവീന്ദ്രനും വിവിധ സ്കൂളിലെ പ്രഥമാധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വൈകിട്ട് നടന്ന സമാ സമ്മാനദാന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദഖത്ത് കെ വിജയകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരു ഒരു ന്യൂസ് വരുന്നു അല്ലേ ഈ ന്യൂസ് ഒരു റിപ്പോർട്ടാണ് എന്താണ് റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ വരുന്ന തക്രീർ എന്നാണ് അതിന് പറയുക അറബിയിൽ എന്താ മക്കളെ നിങ്ങൾ ചിലപ്പോൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് പല പ്രാവശ്യം വന്നതാണ് റിപ്പോർട്ട് അപ്പോൾ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൽ ആ പരിപാടിയാണെങ്കിൽ ആ പരിപാടി ഇന്ന സ്ഥലത്ത് നടന്നു പിന്നെ അത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും പിന്നെ അതിൽ അധ്യക്ഷനായി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടാവും അല്ലേ പിന്നെ കുറേ പേർ പ്രസംഗിച്ചു ആശംസ പറഞ്ഞു പ്രസംഗിച്ചു ഹത്തബ അല്ലെങ്കിൽ പ്രസംഗിച്ചു ആശംസ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ അറബിയിൽ എങ്ങനെ തയ്യാറാക്കുമെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പറയാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ വഫിൽ യൗമി താലി വഫിൽ യൗമിത്താലി നുഷിറത്ത് അഖ്ബാർ ഒളിമ്പിയ അൽ ഖറിയ ഫി ജരീദത്തി സൗത്തുൽ ഉൽ ഖറിയ ബിസ്വർ പിറ്റേ ദിവസം നുഷിറത്ത് അഖ്ബാർ ഒളിമ്പിയ അൽ ഖറിയ എന്നാണ് വില്ലേജ് ഒളിമ്പിക്സിൻ്റെ വാർത്ത പ്രസിദ്ധീകരിച്ചു ഐ ഫി ജരീദത്തി ഫി ജരീദത്തി സൗത്തിൽ ഖറിയ സുവർ വിത്ത് പിക്ചർ ചിത്രത്തോടൊപ്പം പ്രസിദ്ധീകരിച്ചു എന്നാണ് അപ്പോൾ നോക്കൂ ഇവിടെ റിപ്പോർട്ട് ഐന ഉഖിദ ഒളിമ്പിയ അൽ ഖറിയ എവിടെ നടന്നത് ഇവിടെ ഇടുക്കി എന്നാണ് പറയുന്നത് അല്ലേ إدوكي انتهت مباريات أولمبيا القرية التي ظهرت فيها الحماسة واللياقة افتتح وزير الرياضة حفلة الختام وقام بتوزيع الأوسمة والجوائز وقدم تهاني الخاصة للمتسابق عبد الله الذي جاوز الثمانين من عمره وحاز الوسام الذهبي وقد صرح ഒക്കാദ് സർ റഹ ഫി ഖുതുബത്ത് ഹിബി അൻഹാദ് അൽ ഒളിമ്പിയ ഖുബത്ത് ഉൻ ഹസന ലി വിലുൽ വാൽഖുൽമജിൽ സിൽഖിബത്ത് തഹാനി അപ്പം ഇതിൽ ഒരു റിപ്പോർട്ടാണ് അല്ലേ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇതുപോലെ നടന്ന റിപ്പോർട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ദേ മോഡലിൽ ഇവിടെ എന്താ പറയുന്നത് ഇടുക്കി അപ്പോൾ ആദ്യം സ്ഥലപ്പേർ കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ സ്കൂളിലെ സ്ഥലപ്പേർ കൊടുക്കുക പാലക്കാടാണെങ്കിൽ പാലക്കാട് ഏഹ് മലപ്പുറം ആണെങ്കിൽ മലപ്പുറം ഇന്തഹദ് മുബാറിയാത്ത് ഒളിമ്പിയ അൽക്കറിയ ഇന്തഹ ഇന്തഹ്സ് കത് ഫിനിഷ്ഡ് ഏ എന്നാണ് ആ അവസാനിച്ചു മുബാറയാ ഒളിമ്പിയ അൽക്കറിയ അപ്പം നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സിനെന്ത് പറയും മുബാറിയാത്ത് ഒളിമ്പിയ അൽ മദ്രസ അല്ലേ ഇന്തഹദ് മുബാറിയാത്ത് ഒളിമ്പിയ അൽ അൽ മദ്രസ അല്ലത്തി ലഹറത് ഫീഹ അൽ ഹമാസത്ത് വല്ലിയാക്ക എന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും മനസ്സിലായോ അങ്ങനെ എഴുതു നോക്കുക എന്താണ് വില്ലേജ് ഒളിമ്പിക്സ് മത്സരങ്ങൾ എന്താണ് തീർന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി അല്ലത്തി ലഹ്റത് ഫീഹ എന്താണ് അതിൽ പ്രകടമായി അൽ ഹമാസത്തുവല്ലിയാക്ക ആവേശവും ഫിറ്റ്നസ്സും അൽ ഹെമാസ മത ആവേശം ഫിറ്റ്നസ് ഒക്കെ പ്രകടമായ വില്ലേജ് ഒളിമ്പിക്സിൻ്റെ മത്സരങ്ങൾ കംപ്ലീറ്റ് ആയി തീർന്നു എന്നാണ് എന്നിട്ട് നിങ്ങളുടെ പരി നിങ്ങളിപ്പോൾ ഇഫ്തതഹ ഇഫ്തതഹ പരിപാടി നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ല ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് അതിനെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് ഇഫ്തതഹ ആര ഇഫ്തഹ ഉദ്ഘാടനം ചെയ്തു മൻ ഇഫ്തത്തഹ വസീറു റിയാല ഇപ്പം ഇവിടെ ഈ സ്ഥലത്ത് ഓരോ ആളുകളും പേര് മാറിക്കൊണ്ടേയിരിക്കും മനസ്സിലായോ വസീറു റിയാല നാലുറുൽ മദ്രസ ആരാ നാലുൽ മദ്രസ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ പ്രധാനതാണ് എന്താണ് ഈസു അൽ മജ്ലിസിൽ കറവി റ ഈസുൽ മജ്ലിസുൽ കറവി ആരാണ് പ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ അങ്ങനെ ആളുകളുടെ പേര് നിങ്ങളിവിടെ തിരുത്തണം അപ്പം ഇഫ്തത്ത മസീർ റിയാദ സ്പോർട്സ് മന്ത്രി അല്ലെങ്കിൽ കായിക മന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്ത് ഹഫലത്തൽ അൽ എന്താ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ തുടങ്ങണ വില്ലേജ് ഒളിമ്പിക്സ് നടന്നതല്ല അതിൻ്റെ അവസാനത്തെ പരിപാടി ഹാഫിലത്ത് ഉൽ ഖിതാം എന്താണ് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നിട്ടോ വാമ അദ്ദേഹം നിർവഹിച്ചു ബി തൗസിയ സമ്മാന വിതരണം നടത്തി എന്നാണ് ഒക്കാമ നടത്തി അല്ലെങ്കിൽ നിർവഹിച്ചു ബി വിസാമുൻ വൽ അവാർഡ് അപ്പോൾ അവാർഡും അതുപോലെ മെഡലുകളും വിതരണം ചെയ്തു അപ്പം മൻ അപ്പം ഇതിൽ ഇഫ്തിതാ ഹെ ആരാ ഉദ്ഘാടനം നടത്തിയത് ഏ ഉദ്ഘാടനം നടത്തിയത് വസീറു റിയാലയാണ് അപ്പം ഈ പേര് ഓർമ്മ ആണ് കേട്ടോ പിന്നെ അതുപോലെ തൗസീ ഉൽ ഔസീമ നടത്തിയതും വസീറു റിയാദ തന്നെ അല്ലേ പിന്നെ തഹാനി വഹാനി അദ്ദേഹം ആശംസ അറിയിച്ചു കദ്ദമ അല്ലെങ്കിൽ അൽക്കത്തഹാനി ഖദ്മ തഹാനി എന്നൊക്കെയാണ് ആശംസ അറിയിക്കുന്ന പറയുക കേട്ടോ തഹാനി ആശംസകൾ അറിയിച്ചു പ്രത്യേകം ആശംസിച്ചു അല്ലെങ്കിൽ പ്രത്യേകം അഭിനന്ദിച്ചു ലിൽ മുത്തസാബിഖ് ലിൽ മു ലിൽ മുത്തസാബിഖ് ദ ഒന്നാമതെത്തിയ ആൾ അല്ലേ ഇതാണ് വിന്നർ എന്നർത്ഥം മുത്തസാബിഖ് അബ്ദുല്ല അബ്ദുള്ള അദ്ദേഹം ആരാണ് അല്ല ജാവസ അദ്ദേഹം പൂർത്തിയാക്കി അല്ലെങ്കിൽ മറികടന്നു അ സമാനീൻ മിൻ മീൻ ഒംഹി എൺപത് വയസ്സ് കടന്നിട്ടുള്ള അല്ലെങ്കിൽ എൺപത് വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള അബ്ദുള്ള എന്ന വിജയിയെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു കേട്ടോ വഹാസ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് അൽ ഹൈസ് അൽ വിസാമ ജഹബി ഗോൾഡ് മെഡൽ അല്ലേ നമ്മൾ പറഞ്ഞാൽ അൽ വിസാമി അൽ വിസാമൽ അദ്ദേഹം അദ്ദേഹം വ്യക്തമാക്കി പരിപാടി വ്യക്തമാക്കി എന്ത് അന്നഹാദൽ ഒളുംബിയ ഒരു റിപ്പോർട്ടിന്റെ രീതിയാണ് ഇങ്ങനെയൊക്കെ ഏത് ഒന്ന് ഇഫ്തത്തഹ വേണം പിന്നെ കദ്മത്തഹാനി പിന്നെ അതുപോലെ സൊറഹ വക്കത് സൊർറഹ വ്യക്തമാക്കി ഇതൊക്കെ യൂസ് ചെയ്യാവുന്ന വാക്കുകളാണ് അന്നഹാദൽ ഒളുംബിയ ഈ ഒളിമ്പിക്സ് ഖുദ്വത്തുൻ ഹസന എ ഗുഡ് മോഡൽ ഐഡിയൽ മോഡൽ ലി വിലായ സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനത്തിന് പിന്നെ റസ റഅ എന്താ റഅസ അതായത് അധ്യക്ഷൻ വഹിച്ചു അല്ലെങ്കിൽ അധ്യക്ഷനായി ആര് റുൽ മജലിസ് തഷ വസീർ റിയാദ പോലെ ഒരു പ്രധാന വ്യക്തിത്വമാണ് എം എൽ എ ഒഴുകുപുൽ മജലിസ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അദ്ദേഹം അധ്യക്ഷത വഹിച്ചു എന്തിന് അൽ ഹഫിൽ പരിപാടിക്ക് വ വ അൽക്കൽ അത്തഹാനി കണ്ട ആശംസ അറിയിച്ചു ആര് റയിസ് അൽ മജ്ലിസുൽ കറവി പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്തത് റയ്സ് ഉൽ മജലിസുൽ കറവി ആണെങ്കിൽ ഇഫ്തത്തീസുൽ മജലിസുൽ കറവി എന്ന് കൊടുക്കണം അപ്പോൾ ഇതിൽ ഇതിൽ ഞങ്ങൾ പ്രധാനമായി ഓർക്കേണ്ട റസ ഏ ഉദ്ഘാടന അധ്യക്ഷ വഹിച്ച ആൾ അൽക്കത്തഹാനി എന്നാണ് ആശംസ പറഞ്ഞ ആളാരോ അവിടെ ഇയാൾ അല്ലേ പിന്നെ ഉദ്ഘാടനം ചെയ്താൾ അപ്പോൾ ഈ പ്രോഗ്രാം ഇതൊരു റിപ്പോർട്ടാണ് അല്ലേ ഈ റിപ്പോർട്ടിന് നമ്മൾ തക്കരീർ എന്നാണ് പറയുന്നത് തക്കരീർ മതാ തക്കരീർ തക്കരീറിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ് ഇവിടെ ബർണാമച്ച് കണ്ടോ ഇവിടെ ആ തകരീർ അതിനെ ബർണാമച്ച് ബർണാമച്ന്ന് പറഞ്ഞാൽ പ്രോഗ്രാം നോട്ടീസ് പ്രോഗ്രാം നോട്ടീസ് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടെത്താൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഞാനൊരു ഇത് ഇതൊരു ചാർട്ടാണ് ഫി തകരീർ ഫിൽ ബർണാമച്ച് അപ്പം നിങ്ങൾ തക്കരീറിൽ ഉള്ള വാക്ക് വരുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾ ബർണാമചിൽ കിട്ടുന്ന വാക്ക് എന്തായിരിക്കും എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഇതിൽ റഹബ റഹബത്ത് കാമബി തറഹീബ് അൽക്കലിമത്ഹീബ് ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് സ്വാഗതം പറഞ്ഞു എന്നാണ് അപ്പോൾ റഹബ നാദുൽ മദ്രസ റഹബത്ത് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സെന്റൻസ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഭർണാമജൽ ചോദിക്കുക എന്തായിരിക്കും കലിമത്ത് തറഹീബ് എഴുതാനാ അപ്പൊ ആരായിരിക്കും കലിമത് തറഹീബ് ഇവിടെ വരിക നാദുറുൽ മദ്രസ അത് ഉണ്ടാവും അ തറഹീബ് കേട്ടോ കലിമദത്ത് റഹീബ് ആരുടെയും പേര് നാദുറുൽ മദ്രസ എച്ച് എം എന്നും നിങ്ങൾ എഴുതി കൊടുക്കുക അപ്പോൾ മനസ്സിലായോ ഇപ്പൊ പാരഗ്രാഫിൽ ഇവിടെ വരിക എന്താണ് ഇവിടെ വരുന്നത് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ പോലെ എന്നാണ് ഞാൻ പറഞ്ഞെന്നില്ലേ ഒരു മിനിറ്റ് ഇവിടെ റഹബ നാദുറുൽ മദ്രസ എന്നായിരിക്കും ഇവിടെ സെന്റൻസ് ഇവിടെ ഈ സെന്റൻസ് ഇല്ലപ്പോ ഇവിടെ ഇതിൽ സ്വാഗതത്തിന്റെ കാര്യം പറയുന്നില്ല അപ്പൊ നിങ്ങളൊരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കാനാണ് പറയുന്നത് ഓക്കെ മദ്രസ എന്താണ് റഹബ നാദുൽ മദ്രസ എന്ന് കലിമത്ത് നേരെ നിങ്ങളിവിടെ നാദുൽ മദ്രസ എന്ന് എഴുതേണ്ടി വരും ഓക്കെ അടുത്തതോ ഇഫ്തത ഇഫ്തത എന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ വസീറു ബിൽ ഇഫ്തിതാഹ് വസീറു റിയാദ ഹുത്തുബത്തൽ ഇഫ്തിതാഹ് ഇങ്ങനെ കണ്ടാൽ ഹുത്തുബത്തൽ ഇഫ്തിതാഹ് നടത്തിയത് ആരാണ് എന്നായിരിക്കും പ്രണാമച്ചിൽ ചോദിക്കുക അപ്പോൾ ഇവിടെ വസീറു റിയാദതിനു ശേഷം രണ്ട് കുത്തിട്ട് ഇപ്പം ഇവിടെ ഇതാണ് ഇഫ്തിതാഹ് ഉണ്ട് ഇവിടെ വസീറു റിയാദ നമ്മുടെ ഈ പരിപാടിയിൽ ഇഫ്തത്തഹയ്ക്ക് ശേഷം വരുന്ന വാക്ക് ഏതാ വസീറു റിയാദ അല്ലേ അപ്പോൾ ഇവിടെ വസീറു റിയാദാന്ന് ഇവിടെ ചെയ്താൽ കേട്ടോ അപ്പം ഇഫ്തത്തഹ എന്ന വാക്ക് നിങ്ങൾ റിപ്പോർട്ടിൽ കണ്ടാൽ അതിന് ശേഷം വരുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള പ്രമുഖനായ വ്യക്തിയുടെ പേരായിരിക്കും ഇഫ്തിത്താഹിൻ്റേതായിട്ട് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഓക്കെ അങ്ങനെയാണത് ചെയ്യുന്നത് പിന്നെയോ എന്താണ് റ അസ നാദുറുൽ മദ്രസ എച്ച് എം അധ്യക്ഷത വഹിച്ചു അല്ലെങ്കിൽ റ അസത്ത് നാദുറുൽ മദറസ അല്ലെങ്കിൽ തഹ്തരി ആസത്തി നാലുൽ മദറസ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് റിപ്പോർട്ടിൽ അതായത് പാരഗ്രാഫ് പോലുള്ളതിൽ കിടക്കാം അപ്പോൾ നിങ്ങളുടെ ഭർണാമജിൽ എഴുതാൻ പറയുക റ ഈസ് എന്നായിരിക്കും അപ്പോൾ റആസയ്ക്ക് ശേഷമുള്ള ഞാൻ ഈ പറഞ്ഞ വാക്ക് ഇപ്പോൾ റഹസ ആരാണ് നമ്മുടെ ഇതിൽ റആസ ആരാണ് ഒളുവുൽ മജ്ലിസി അത്തഷ്ര ഇവിടെ വേറെ ആരെങ്ങനെയാണെങ്കിൽ അയാളുടെ പേരായിരിക്കും ഈ റിആാസയുടെ സ്ഥാനത്ത് എഴുതേണ്ടത് മനസ്സിലായോ അരി റി ആസ എന്നതിൻ്റെ നേടെ നമ്മൾ എന്ത് എഴുതണം ഒളുവുൽ മജ്ലിസ് തഷ്റി എന്ന് എഴുതണം ഫൈൻ അതാണ് ഇനി

തൗസി ഉൽ ഔസിമ അല്ലെങ്കിൽ അൽ ജയിസ അഷാദാത്സ് എന്നൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എവിടെ നിങ്ങളുടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് തൗസിയ ഉൽ ഔസിമ ഇവിടെ ആരാണ് തൗസിയുൽ ഔസിമ നടത്തിയത് അല്ലേ കാമബി തൗസിയ ഉള്ള ഔസിമ ഇവിടെ ഇതിന് ശേഷം ആളില്ല പക്ഷേ ഈ ആ ഈ ശരിക്കും വിതരണം നടത്തിയതാരാണ് ഇവിടെ വസീർ റിയാൾ തന്നെയാണ് അല്ലേ അപ്പോൾ അയാളുടെ പേര് തന്നെയാണ് ഇവിടെയും വരിക ഓക്കെ ഇൻഷാ പിന്നെ നിങ്ങൾക്ക് റിപ്പോർട്ടിൽ വരുന്നത് റിപ്പോർട്ടിൽ വരുന്ന വാക്ക് അൽകാ കലിമത തഹാനി അല്ലേ അൽക അൽക നാദുൽ മദ്രസ അല്ലെങ്കിൽ അൽക മുദരിസ് അൽ അറബിയ അറബി അധ്യാപകൻ നടത്തി അൽഖത്ത് കലിമത് തഹാനി അൽഖത്ത് അല്ലെ അൽഖ അല്ല അൽഖത്ത് അല്ലേ അൽ ക അൽഖത്ത് അൽ അറബിയ കലിമത് തഹാനി അപ്പം കലിമത് തഹാനി നടത്തിയത് മുദരസുൽ അറബിയ അപ്പം നിങ്ങൾക്ക് റിപ്പോർട്ടിൽ എഴുതാൻ ചോദിക്കുക കലിമത് തഹാനി ആര് നടത്തിയെന്നായിരിക്കും അപ്പം നിങ്ങൾ ഇവിടെ കലിമത് തഹാനി നടത്തിയത് ആരാണ് ദാ ഇതിൽ അൽഖ കഴിഞ്ഞിട്ട് ആരാ റഈസുൽ മജ്ലിസുൽ ഖറവി ആണ് ഇവിടെ കലി ഹുത്തദ് തഹാനി അല്ലെങ്കിൽ കലിമത് തഹാനി രണ്ടും ഉണ്ട് കേട്ടോ ഹുത്തുബദ് തഹാനീന്ന് വരാം കലിമത് തഹാനി എന്ന് വരാം കേട്ടോ അപ്പൊ ഇവിടെ അത്തഹാനി എന്നുള്ള അവിടെ നമ്മൾ ആരാണ് റഈസുൽ ഈസുൽ മജലസുൽ കറവി എന്ന് ഇവിടെ എഴുതി കൊടുക്കണം ഓക്കെ പിന്നെ നന്ദി പറയുന്ന കാര്യം ഈ റിപ്പോർട്ടിലുണ്ടോ ഇല്ല പറ നന്ദി ഒരാളുടെ പേരിൽ അവിടെ ഉണ്ടാവുക നിങ്ങൾക്ക് റിപ്പോർട്ടിൽ കിട്ടുക അൽക്കലിമത്ത് ഷുക്കുർ അദ്ദ കലിമത്ത് ഷുക്കുർ അല്ലെങ്കിൽ അൽക്ക ആരുടെയെങ്കിലും പേര് അൽക്ക മുഹമ്മദ് കലിമത്ത് ഷുക്കുർ അദ്ദ മുഹമ്മദ് കലിമത്ത ഷുക്കുർ അപ്പൊ കലിമത്ത് ഷുക്കുറിന് ശേഷം രണ്ട് കുത്ത് മുഹമ്മദ് എന്ന് എഴുത് ഇങ്ങനെയാണ് റിപ്പോർട്ടും ബർണാമജും തിരിച്ചു വരുന്നത് അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു തക്കരീർ തരും തക്കരീറിലെ വാക്കുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറയുക ആയിരിക്കും ബർണാമജിൽ കലിമത് തറഹീബ് എന്ന് കഴിഞ്ഞാൽ റഹബ എന്ന വാക്കിന് ശേഷം വരുന്ന ആളുടെ പേര് ഈ കലുമത് തറഹീബിന് ശേഷം എഴുതുക അത്രയേ ഉള്ളൂ മനസ്സിലായി അപ്പോൾ അങ്ങനെ റിപ്പോർട്ടും ഭരണാബലിയും തയ്യാറാക്കാം പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇൻഷാല്ല നിങ്ങളത് അതിൻ്റെ ഒരു മോഡലും അത് എഴുതുന്ന എങ്ങനെയൊന്നും മനസ് നന്നായി മനസ്സിലാക്കിയിരിക്കണം ഫൈം നാം ഫൈവ് ഖാമ ഹാസുൽ വിസാമ് സഹബി ഖാമ ഹാ ഈസുൽ വിസാമ് ജഹബി അബ്ദുള്ള എന്താണ് അദ്ദേഹം അങ്ങനെ എന്നാ അബ്ദുള്ള കദ്ജ ഇല മദ്രസ് അദ്ദേഹം നിങ്ങളുടെ സ്കൂളിൽ ഒരു സ്പോർട്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നു അപ്പോൾ അദ്ദേഹം കാമ ഹാദുൽ വിസാമി ജഹബി അബ്ദുള്ള ബി ഇഫ്തി താഹി മഹ്റാൻ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യാൻ മെഹ്റർജാന് റിയാലാദ് സ്പോർട്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒളിമ്പിയ അൽ മദ്രസ സ്കൂൾ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്യാമെന്നു വ അൽക്കാ ഖുത്തുബ അദ്ദേഹം പ്രസംഗിച്ചു ന്യൂദ് അൽ ഖുത്തുബ മ്യുസായത്തെ നിഖാത്തിലാക്കിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ ഒരു പ്രസംഗം ഇവിടെ കണ്ടു അല്ലേ അതിൽ അതിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഹാദൽ മൈദാൻ മനസ്സിലായിട്ടുണ്ടാവും ഒളിമ്പിയ അൽക്കറിയ അല്ലെ അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും ഇവിടെ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഹുതബം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കുറച്ച് കാര്യം അന മസ്രൂർ ഐ ആം ഹാപ്പി ആ റിയാ സ്പോർട്സ് അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങൾ തുസൈതു സഹായിക്കുന്നു അസിഹ ആരോഗ്യം ന്യമത്തെ അനുഗ്രഹം മുഷാറക്ക പങ്കാളിത്തം അൻ നഷാത്സ് എന്നാണ് ആക്ടിവിറ്റി യുസബ് കാരണമാകും അൽ കസുൽ മടി അഫ്തതിഹു ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അത്തമന്ന ഞാൻ ആഗ്രഹിക്കുന്നു അഫ്തത്തിമു ഐ കൺക്ലൂഡ് ഷുക്രൻ ലെഹുസിമഴ്ക്കും താങ്ക്സ് ഫോർ ഹിയറിങ് നിങ്ങൾ കേട്ടതിന് കേട്ടതിന് നന്ദി ഇത്രയും വാക്കുകളാണ് ഇതിലുള്ളത് അപ്പം ഇതിൻ്റെ ഈ വാക്കുകൾ നമുക്ക് പൂരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മാ എന്താണ് ഇൻ ദ ബ്ലാങ്ക്സ് രൂപത്തിൽ ഒരു പ്രസംഗം നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ ഫിൽ ചെയ്യും ഇതിൽ എഴുതാൻ നിങ്ങൾക്ക് അല്ലാതെ എഴുതാൻ പറ്റും സിമ്പിളായി എഴുതാവുന്നേ ഉള്ളൂ അനമസറൂറും ജിദ്ദൻ ബിലിഖായിക്കും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ എന്താണ് നമുക്ക് പ്രസംഗത്തിൽ ദേഹത്തിൻ്റെ അതേ വേണമെങ്കിൽ അയ്യു ഹൈസ അല്ലെങ്കിൽ അയ്യു ഹുലാഫ് കുട്ടികളെ അനസൈത് എന്നുള്ളത് അനമസുറൂർ എന്നൊക്ക അനമസറൂറും ബിലിഖായിക്കും ഫിഹാദ് അൽ മൈദാൻ ബി മുനാസബത്തി ഒളിമ്പിയ അൽ മദ്രസ അല്ലേ ഫസ്റ്റ് സെൻറ്റൻസ് കിട്ടി ബാക്കി ഇതിലുള്ള കാര്യങ്ങൾ ഓരുന്നവരുന്ന എന്താണ് നമ്മൾ പൂർത്തിയാക്കുക ഞാനിവിടെ അതിൻ്റെ ഒരു മോഡൽ കാണിക്കാം ഒരു മോഡല് മാത്രമാണ് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് സ്വന്തമായി ട്രാൻസ്ലേറ്റ് ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു പ്രസംഗം എന്താ മലയാളത്തിൽ തയ്യാറാക്കി കൊടുത്താൽ അത് തയ്യാറാക്കി തരും കേട്ടോ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് ഇതും ഇത് കണ്ടോ ഇതിൽ ഞാൻ കുറച്ച് വാക്കുകൾ ഇവിടെ വിട്ടുപോയതായിട്ട് കൊടുത്തിട്ടുണ്ട് അ റിയാവ സ്പോർട്സ് തുസഅുന നമ്മെ സഹായിക്കുന്നു അന എ ജിദ്ദൻ ഐ ആം ഹാപ്പി തുസബിഫ് കാരണമാകും അഷ്കുറുക്കും ഞാൻ നന്ദി പറയുന്നു അൽ മുഷാറക്ക പങ്കാളിത്തം അസിഹ ആരോഗ്യം അഫ്തതിഹു ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അഫ്തത്തിമു ഞാൻ എന്ത് ചെയ്യുന്നു കൺക്ലൂഡ് ചെയ്യുന്നു ഇവിടെ ഐ ഹെൽ കരീം അൽ കെരീം ഐ യു ഐസ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ ഐ യു ഹെൽ ഡാഷ് ഫുർസ ഈ സുവർണാവസരം കിട്ടിയതിലെനിക്ക് എന്തുണ്ടെന്നാ പറയുക ഞാൻ സന്തോഷവാനാണ് അപ്പോൾ ഏതാ ഞാൻ പറഞ്ഞത് പിന്നെ പ്രിയമുള്ളവരെ ഡാഷ് ദൗറുൻ ആഫിയ എന്തോ ഒരു കാര്യത്തിന് വലിയ പങ്കുണ്ട് ഫിരി ആരോഗ്യത്തെ കാക്കുന്നതിലും ഐസ് എന്നെ കാക്കുന്നതിലും ഏതിനാണ് ഏതിനാണ് സ്പോർട്സ് പ്രവർത്തനങ്ങൾ അല്ലേ കായിക പ്രവർത്തനങ്ങൾ അപ്പൊ പിന്നെ നമ്മുടെ ശരീര വളർച്ചയ്ക്കും മനസ്സിന് സുഖം കിട്ടാനും അത് നമ്മെ എന്തു ചെയ്യും സഹായിക്കും അല്ലേ സഹായിക്കും അതാണ് പറഞ്ഞു ഞാൻ അല്ലേ تساعدنا على نمو الْجِسْمِ وراحة النفس دائس نعمة عظيمة من الله يندو ورق كاريوم آن الله قلن الله إذا إيه لا أستحى نعمة عظيمة من الله ردي بنا علينا في النشاطات الرياضية في مدرستنا وفي بلدتنا നമ്മുടെ നാട്ടിലെ നാട്ടിലെയും സ്കൂളിലെയും സ്പോർട്സ് പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അലൈന പങ്കെടുക്കൽ അനിവാര്യമാണ് അല്ലേ അലൈന നമ്മുടെ ബാധ്യതയാണ് പങ്കെടുക്കൽ പങ്കാളിത്തം എന്നുള്ളതിനാ അൽ മുറക്ക അലൈന അൽ മുഷാറക്ക അത് ഡാഷ് തുസീൽ അൽ കസിലിൻ ഹയാത്തിന നമ്മുടെ ജീവിതത്തിൽ നിന്ന് മടിയെ നീക്കാൻ കാരണമാകും അല്ലേ സഹായിക്കും എന്ന് വേണമെങ്കിലും പറയാം തുസബ് ബിബു അവിടെ നമുക്ക്സായുദുരിക്കുപയോഗിച്ചുകൊണ്ട് തുസബ് ബിബു തുസായുദുന എന്നൊക്കെ വേണമെങ്കിലും പറയാം വലാ ഉലു കലാമി എൻ്റെ വാക്ക് ഞാൻ നിർത്തിക്കുന്നില്ല ആദൽ മഹരജാന റിയാദി ഈ സ്പോർട്സ് ഞാൻ ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നു അല്ലേ ബിക്കുല് ഫറീം വസൂറോ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു അഫ്തതിഹു ഓക്കെ പിന്നെ ഡേ ഷുക്രൻ ജസീല ലെഹുസ്നിയ സ്തിമാഴിക്കും വലുത് എഴവത്തിക്കും നിങ്ങൾ എന്നെ കേട്ടതിൽ എനിക്ക് ഞാൻ നിങ്ങളോട് എന്തു പറയുന്നു നന്ദി പറയുന്നു ഞാൻ നന്ദി പറയുന്നു അഷ്കുറുക്കും ഷുക്രൻ ജസീല ലഹുസ്നിയസ്തിമാക്കും വലുത് എഴുവത്തിക്കും ഇലഹാദിഹിൽ ഹഫ്ലത്തിൽ കബീറ പിന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലേതത്തിമു അഖ്തത്തിമു വല്ലാഹു അഹ് വയറാഖും അങ്ങനെ എഴുതാം ഓക്കെ അപ്പോൾ ഇതൊരു മോഡല് മാത്രമാണ് ഇതിൽ നന്നായിട്ടോ പുതുതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇഷ്ട അപ്പോൾ ഇതാണ് ആ പ്രസംഗം തയ്യാറാക്കാനുള്ളത് ഇഷ്ട ഈ ക്ലാസ്സിൽ ഇത്രയാണ് സൂചിപ്പിക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അസലാ അല്ലേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ